മുഖ്യമന്ത്രിയുടെ ജോലി അക്രമം ഒഴിവാക്കലാണെന്നും അക്രമത്തിന് എല്ലാ സാഹചര്യവും ഒരുക്കി നൽകിയിട്ട് ഇന്നലെ വാ തുറന്നെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അപലപിക്കലല്ല, അക്രമം ഒഴിവാക്കലാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ സംസാരിക്കുകയാണ്. PFI നിരോധനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജോലി ഈ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയില്ലാതാക്കലാണ്. അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ നേരിടാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവലപിക്കലല്ല, അക്രമം തടയലും അക്രമികളെ നേരിടലുമാണ്. അദ്ദേഹം ആദ്യം രാജ്യം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. BJP SDPIയും കൂട്ടിച്ചേർന്നിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള അക്ഷരാഭ്യാസവും അത് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. തമിഴ്നാട്ടിൽ BJP ഓഫീസുകൾക്ക് നേരെ വീണ്ടും ബോംബേറ്. കന്യാകുമാരി ജില്ലയിലെ ഓഫീസുകൾക്ക് നേരെയും നേതാക്കൾ. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമിൽ നിന്നും 1 കോടിയോളം രൂപ ലോൺ എടുത്ത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഡൌൺലോഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. വീടുകൾക്ക് നേരെയുമാണ് ആക്രമണം ഉണ്ടായത്. BJP നേതാവും വ്യവസായിയുമായ കല്യാണ സുന്ദരത്തിന്റെ വീടിന് നേരെ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേരാണ് രാത്രിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞത്. മധുര സേലം ജില്ലകളിലെ RSS നേതാക്കളുടെ വീടുകൾക്ക് നേരെയും അക്രമികൾ പെട്രോൾ ബോംബ് എറിഞ്ഞു. കുറ്റക്കാർക്കെതിരെ രാജ്യസുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്ന് തമിഴ്നാട് DGP വ്യക്തമാക്കി. സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയേക്കും. മുഖ്യമന്ത്രിയുടെ ജോലി അക്രമം ഒഴിവാക്കലാണെന്നും അക്രമത്തിന് എല്ലാ സാഹചര്യവും ഒരുക്കി നൽകിയിട്ട് ഇന്നലെ വാ തുറന്നെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അപലപിക്കലല്ല, അക്രമം ഒഴിവാക്കലാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. CPM സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ സംസാരിക്കുകയാണ്. PFI നിരോധനത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജോലി ഈ അക്രമം ഉണ്ടാകാനുള്ള സാധ്യതയില്ലാതാക്കലാണ്. അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ നേരിടാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവലപിക്കലല്ല, അക്രമം തടയലും അക്രമികളെ നേരിടലുമാണ്. അദ്ദേഹം ആദ്യം രാജ്യം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, കേരളത്തിൽ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കണം. BJP SDPIയും കൂട്ടിച്ചേർന്നിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള അക്ഷരാഭ്യാസവും അത് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. തമിഴ്നാട്ടിൽ BJP ഓഫീസുകൾക്ക് നേരെ വീണ്ടും ബോംബേറ്. കന്യാകുമാരി ജില്ലയിലെ ഓഫീസുകൾക്ക് നേരെയും നേതാക്കളുടെയും വീടുകൾക്ക് നേരെയുമാണ് ആക്രമണമുണ്ടായത്. BJP നേതാവും വ്യവസായിയുമായ കല്യാണ സുന്ദരത്തിന്റെ വീടിന് നേരെ ഇരുചക്ര വാഹനത്തിലെത്തിയ 2 പേരാണ് രാത്രിയിൽ പെട്രോൾ ബോംബ് എറിഞ്ഞത്. മധുര സേലം ജില്ലകളിലെ RSS നേതാക്കളുടെ വീടുകൾക്ക് നേരെയും അക്രമികൾ പെട്രോൾ ബോംബ് എറിഞ്ഞു. കുറ്റക്കാർക്കെതിരെ രാജ്യസുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്ന് തമിഴ്നാട് DGP വ്യക്തമാക്കി. സച്ചിൻ പൈലറ്റ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയേക്കും.